എല്ലാവർക്കും നമസ്കാരം. അധികം ശ്രദ്ധ രേവതി. എന്താണ് വീഡിയോ ചെയ്യാത്തത്? അതിനെക്കുറിച്ച് ഞാൻ പറയാം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ തമിഴ് ബിഗ് ബോസിൽ ഒരു വലിയ ബിഗ് ബ്രേക്കിംഗ് ആണ്. കമൽ ഹാസൻ സാറല്ല ഈ സീസൺ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, വേറെ ആരാണ്. മലയാളികളെ തമിഴ് ബിഗ് ബോസിലേക്ക് എടുക്കുകയാണ്. മലയാളി സെലിബ്രിറ്റീസിനെ, ഫിലിം സ്റ്റാർസിനെ, ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢ ലക്ഷ്യം എന്താണ്? അതേപോലെ തന്നെ മറാത്തി ബിഗ് ബോസ്, ഹിന്ദി ബിഗ് ബോസ്, തെലുങ്കു, കന്നഡ, ഇതിനെക്കുറിച്ച് എല്ലാം അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാം പറയാം. ഒന്നും കൂടെ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ വീഡിയോ ചെയ്യാത്ത കാരണം ഞാൻ, എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാൻ തോന്നാത്തത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരാഴ്ച മൊത്തം നമ്മൾ എന്തായിരുന്നു നമ്മുടെ മനസ്സിൽ. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരേ ഒരു പേരേ ഉള്ളൂ, അത് വയനാടാണ് അല്ലേ. അപ്പോൾ ഒരു വല്ലാത്തൊരു മരവിപ്പായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും, എല്ലാ മലയാളികളും ഉണ്ട് വയനാടിനൊപ്പം. അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഭയങ്കര ഒരു സന്തോഷമാണ് അത് കാണുമ്പോൾ. അവിടെ അതിൽ ജീവൻ അറ്റുപോയി ഒരുപാട് പേരുണ്ട്. എത്രയോ പേരാണ് മരിച്ചത്, എത്രയോ പേരെ കാണുന്നില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ ബാക്കി അവശേഷിക്കുന്ന ആൾക്കാർ, അതാണ് അതിനെക്കാട്ടിയും വിഷമം ഉണ്ടാകുന്ന കാര്യം. ഇതുപോലത്തെ ഒരു സംഭവം ഇനി ഉണ്ടാവരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം ഇങ്ങനത്തെ ഒരു പ്രകൃതി ദുരന്തം ഇനി ഉണ്ടാവരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രമാത്രം. പക്ഷേ എന്ത് വലിയ ദുരന്തമാണെങ്കിലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു അതിൽ. വേറെ ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് ആരൊക്കെ എന്തൊക്കെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ നോക്കിയാലും അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയവും മതവും അതൊക്കെ നമ്മൾ നോക്ക, മൈൻഡ് ചെയ്യേണ്ട. അതിൽ നമ്മളെല്ലാവരും സ്നേഹമെന്ന് പറഞ്ഞ് ഒരിതിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷവും കണ്ണു നിറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്ന് വയനാടിനെ തിരിച്ചു കൊണ്ടുവരണം അല്ലേ. ഇനി അതുപോലെ തന്നെ ഇതുപോലത്തെ സംഭവം ഇനി ഉണ്ടാവരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം വയനാട്ടിലുള്ള എല്ലാവർക്കും സേഫായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോഴും ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ കാണാൻ. ഇപ്പോൾ വീഡിയോസൊക്കെ ഷോർട്സിലുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇട്ടില്ല, ഞാൻ ഇങ്ങനെ വെച്ചേക്കായിരുന്നു, ഇനി ഇടണം. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ബിഗ് ബോസിലേക്ക് പോവാം. തമിഴ് ബിഗ് ബോസിൽ കമൽ ഹാസൻ സാറല്ല ഇത്തവണ ഹോസ്റ്റിംഗ്, മാറിയിരിക്കുകയാണ് പുള്ളി. അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്, ബിഗ് ബ്രേക്കിംഗ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2-3 മണിക്കൂർ ആയതേ ഉള്ളൂ, പുള്ളിക്കാരൻ തന്നെ നേരിട്ട് വന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ കമ്മിറ്റ്മെൻറ്റ്സ് കാരണം ഈ സീസണിൽ നിന്ന് ഞാൻ ബ്രേക്ക് എടുക്കുകയാണെന്നാണ് കമൽ സാർ പറഞ്ഞിരിക്കുന്നത്. ഈ സീസണിൽ തന്നെ മാത്രമാണോ, അതോ ഈ അടുത്ത സീസണൊന്നും ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും തമിഴ് ബിഗ് ബോസ് സീസൺ 8 കമൽ ഹാസൻ സാറല്ല ഹോസ്റ്റ് ചെയ്യുന്നത്, വേറെ ആരായിരിക്കും? വേറെ എല്ലാവരും പേർന്ന് ചിലമ്പരശൻ്റെ പേരാണ് പറയുന്നത്, സിമ്പുവിൻ്റെ പേരാണ് പറയുന്നത് എല്ലാവരും. അത് അവനാണ് ചാൻസ് കൂടുതൽ. അത് കൂടാതെ രമ്യാകൃഷ്ണൻ്റെ പേര് പറയുന്നുണ്ട്, അർജുൻ സാറിൻ്റെ പേര് പറയുന്നത്, അങ്ങനെ കുറേ ഫിലിം സ്റ്റാർസിൻ്റെ പേരുകൾ പറയുന്നുണ്ട്. പക്ഷേ സിലംബരശൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. നമുക്ക് നോക്കാം, അപ്ഡേറ്റ് കിട്ടും. ഇനി ആർക്കെങ്കിലും നമ്മുടെ തമിഴ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ തമിഴ് അപ്ഡേറ്റുമായിട്ട് വരാം. പിന്നെ തമിഴ് ബിഗ് ബോസിൻ്റെ ഡേറ്റ് മിക്കവാറും ഒക്ടോബറിലായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് മലയാളികളുടെ പേരുകളാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടാവും അവർ മലയാളി കണ്ടസ്റ്റൻസിനെ, സെലിബ്രിറ്റീസിനെ എടുക്കാനുള്ള ചാൻസ്? കാരണം, അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലും അവർ തമിഴ് ഓഡിയൻസിനെ, ഇപ്പം മലയാളം ബിഗ് ബോസിൽ തമിഴ് ഫാൻസുള്ള, തമിഴ് ഫാൻസുള്ള ആൾക്കാരെ എടുക്കുന്നത് പോലെ തന്നെ ഇപ്പം ശ്രീദൂരൊക്കെ തമിഴ് ഫാൻസ് ഒരുപാടുണ്ടായിരുന്നു അല്ലേ. ഒരുപാട് തമിഴ് മക്കൾ നമ്മുടെ മലയാളം ബിഗ് ബോസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളം അല്ലെ, മലയാളി കണ്ടസ്റ്റ് സെലിബ്രിറ്റീസിനെ എടുത്തു കഴിഞ്ഞാൽ മലയാളം ഓഡിയൻസിനെ കുറച്ചും കൂടെ ഇൻവോൾവ്മെൻ്റ് തമിഴ് ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെ ആയിരിക്കാം മിക്കവാറും തമിഴ് ബിഗ് ബോസിൽ മലയാളി സാന്നിധ്യങ്ങൾ ഇപ്രാവശ്യം ഒരുപാടുണ്ടാകാം. അതിലാദ്യം കേൾക്കുന്ന പേര് പുള്ളിക്കാർ തമിഴാണോ മലയാളിയാണോ, എന്തെങ്കിലും മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മല്ലു സിംഗ്, ധമാക്ക, ഇതിലൊക്കെ ഉണ്ടായിരുന്നു. സമൃദ്ധയുടെ സഹോദരിയായിട്ട് അഭിനയിച്ചതാണ് ശാലീൻ സോയ. ഇപ്പം റീസെൻ്റ് ആയിട്ട് കുക്ക് വിത്ത് കോമാളിയിൽ പുള്ളിക്കാരി പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഭയങ്കര ഫാൻ ഫോളോയിങ് ഉണ്ട് പുള്ളിക്കാരി. അത് കോംബോ കപ്പിളായിട്ട് വരുമായിരിക്കാം, അതൊന്നും പറയാം. അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് കപ്പിളായിട്ടാണ് വരുന്നത് എന്നുള്ളത്. എന്തായാലും ശാലീൻ സോയയുടെ പേര് നന്നായിട്ട് കേൾക്കുന്നുണ്ട് ബിഗ് ബോസ് തമിഴിലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ. അതേപോലെ കേൾക്കുന്ന വേറൊരു മലയാളി സാന്നിധ്യമാണ് നമ്മുടെ സിംഗർ, അതായത് പാട്ടുകാരി സുധാജ ചേച്ചിയുടെ മകൾ ശ്വേതാ മോഹൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ശ്വേതാ മോഹൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരണ്യ മോഹൻ്റെ പേര്, നമ്മുടെ മലയാളി ശരണ്യ മോഹൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ മലയാളി പേരുകൾ ഒരുപാട്, അതേ മലയാളികൾ അറിയുന്ന സെലിബ്രിറ്റീസിനെ ഒരുപാട് പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ തമിഴ് ബിഗ് ബോസിൽ കാണുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ റിയാസ് ഖാൻ ഇല്ലേ,
റിയാസ് ഖാന്റെ ഭാര്യ ഉമ റിയാസിന്റെ പേര് കേൾക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അവരുടെ മകൻ ഷാരിഖ് ഉണ്ടായിരുന്നു ഓൾറെഡി തമിഴ് ബിഗ് ബോസിൽ, പക്ഷേ ഇപ്പോൾ ഉമ റിയാസിന്റെ പേര് കേൾക്കുന്നുണ്ട്. പൂനം ബാജ്വയുടെ പേര് കേൾക്കുന്നുണ്ട്. മാക്കാപ്പ ആനന്ദ് പുള്ളിക്കാരൻ സ്റ്റാർ വിജയിലെ ഹോസ്റ്റാണ്, പുള്ളിക്കാരൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് തമിഴ് ബിഗ് ബോസിൽ. അപ്പം ഓൾറെഡി മിക്കവാറും ഒക്ടോബറിലൊക്കെയാണ് സീസൺ നടക്കുക. നമുക്ക് നോക്കാം, ടീസറും പ്രൊമോയൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ആകെയുള്ള അപ്ഡേറ്റ് കമൽ സാറല്ല ബിഗ് ബോസ് തമിഴ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇനി ബിഗ് ബോസ് ഹിന്ദി ഒ ടി ടിയുടെ കാര്യം പറയാം. കഷ്ടം തന്നെ കേട്ടോ, ബിഗ് ബോസ് ഹിന്ദി എന്ന് പറയുന്നത് ഇപ്പോൾ പൂർണ്ണമായും ബിഗ് ബോസ് ഹിന്ദി മേക്കേഴ്സാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ കാണുന്ന ഓഡിയൻസിനൊന്നും ഒരു പങ്കുമില്ല. നിങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക, കഴിയുക, അത്രയേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള പോലെ ഔട്ടാക്കും, എടുക്കും, തിരിച്ചു പിടിക്കും. ഇപ്പം ബാഹർവാല എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് അവർ കൊണ്ടുവന്നത് ഈ സീസണിൽ. അത് പൊളിഞ്ഞു പോയെന്ന് വേണം എനിക്ക് പറയാം. കാര്യം ഒന്ന് അവർ വിചാരിച്ച ഒരു കാര്യം ഒന്നും നടന്നിട്ടില്ല. എനിക്ക് സീസൺ വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അതിൽ വിന്നർ എന്താണ് നമുക്ക് നമ്മൾ വിചാരിച്ച അതൊന്നുമല്ല. എനിക്ക് മൊത്തത്തിൽ സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബാഹൽവാറ കോൺസെപ്റ്റ് അത് പൊളിഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫോൺ കൊടുത്തു, ഫോൺ കൊടുത്തിട്ട് പുറത്തെ കാര്യങ്ങൾ അറിയിച്ചു. ഇത് ഫോൺ കൊടുത്ത് പുറത്തെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഔട്ടാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്, ബിഗ് ബോസിന് കളിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അതാണ് തോന്നിയത്. കാര്യം നമ്മളൊന്ന് വിചാരിക്കും ബിഗ് ബോസ് വേറെ ചെയ്യും, ഇത് വല്ല നമ്മുടെ മലയാളം ബിഗ് ബോസിൽ വല്ല ആയിരുന്നെങ്കിൽ തീർന്നു, ഇവിടെ വല്ല സമരം നടന്നേനെ. കാര്യം നമ്മുടെ എനിക്കത് മലയാളം ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ. നേരെ ചൊവ്വേ കറക്റ്റ് വോട്ടിംഗ് രീതിയിൽ നടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹിന്ദി ബിഗ് ബോസ് വെച്ച് നോക്കുമ്പോൾ കാര്യം അറിയാലോ, ഹിന്ദി ബിഗ് ബോസിൽ ഫുൾ മേക്കേഴ്സ് അവർ വിചാരിക്കും ആ അവിടെ നടക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഫാൻ ഫോളോയിങ് ഉള്ള ആൾക്കാരെ അതിനകത്തേക്ക് കൊണ്ടുവരുന്നു, അവർ തന്നെ ജയിക്കും എന്ന് ഉറപ്പാണ്. ഏകദേശം ലോകേഷ്, വിശാൽ ഇവർക്കൊക്കെയാണ് ഫാൻ ഫോളോയിങ് ഉള്ളത്. അവരെ തന്നെ കൃത്യമായി ഔട്ടാക്കുന്നു എന്ന് നോക്കിക്കേ. അത് എങ്ങനെ ഔട്ടാക്കുന്നു? അത് വോട്ടിൻ്റെ ബേസിസിലല്ല, ഫിനാലേക്ക് തൊട്ട് മുന്നേ നിങ്ങൾ കണ്ടസ്റ്റൻസിനടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആരെയൊക്കെ ഔട്ടാക്കണം. അപ്പോൾ അവരെല്ലാവരും പറയുകയാണ് നമുക്ക് ലോകേഷിനെ ഔട്ടാക്കണം. ആ എന്നാൽ പിന്നെ ശരി, ലോകേഷ് പുറത്ത് വെക്കോട്ട്. അപ്പം ഞാൻ ഇതെന്ത് സംഭവം? ഇങ്ങനെയാണ് നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് ഒ ടി ടി നടന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ സത്യം ഇതുപോലെയൊക്കെ നടന്നേക്കുന്നത്. അപ്പം അവരാണ് കൊണ്ടുപോകണം. നമുക്ക് നമ്മൾ ഫിലിം കാണുന്ന പോലെ പക്ക ഒരു ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ സിനിമ കാണുന്ന പോലെ കാണുക, ഓ ശരി കഴിഞ്ഞല്ലേ. പക്ഷേ എത്രയൊക്കെ വിവാദങ്ങൾ, കോൺട്രവേഴ്സിയും ബിഗ് ബോസിനെതിരായിട്ടൊക്കെ ഒരുപാട് ബിഗ് ബോസ് ഇനി കാണത്തില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാലും അടുത്ത സീസണ് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്, മെയിൻ സീസണ് വേണ്ടിയിട്ട്. അനിൽ കപൂറിൻ്റെ ഹോസ്റ്റിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പുള്ളിക്കാരന് പെട്ടുപോയെന്ന് വേണം പറയാൻ. കാര്യം സൽമാൻ അത് വേറെ ലെവൽ തന്നെയാണ്. എനിക്ക് കരൺ ജോഹർ ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അനിൽ കപൂറിൻ്റെ കാര്യത്തിൽ പുള്ളിക്കാരൻ ശ്രമിച്ചു, പക്ഷേ ആ ഒരു ലെവലിൽ വന്നിട്ടില്ല. അപ്പോൾ ആദ്യ ആളായതുകൊണ്ടാണ്. പിന്നെ ബിഗ് ബോസിൻ്റെ കുറേ തന്ത്രങ്ങളിലൊക്കെ അനിൽ കപൂർ വീണും പോയി പാവം. ആ പോട്ട്. എന്തായാലും സൽമാൻ ഖാൻ്റെ ബിഗ് ബോസ് മെയിൻ സീസൺ 18 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ദീപികയുടെ, വിന്നർ ദീപികയുടെ ഹിന്ദി സീസൺ വിന്നർ ദീപികയുടെ ഹസ്ബൻഡൊക്കെ വരുന്നെന്ന് കേൾക്കുന്നു. ഷോയബ് അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ആ പുള്ളിക്കാരൻ വരുന്നെന്ന് കേൾക്കുന്നു. അതൊന്നും അറിയില്ല. എന്തായാലും ഒക്ടോബറിൽ നമ്മുടെ സൽമാൻ ഖാൻ്റെ മെയിൻ സീസൺ സ്റ്റാർട്ട് ചെയ്യും, സീസൺ 18. ഓക്കെ, സന മക്ബൂലാണ് ബിഗ് ബോസ് ഒ ടി ടി സീസൺ 3 വിന്നറ്. പുള്ളിക്കാരി നന്നായിട്ട് തന്നെ കളിച്ചു, എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, അവരിൽ കുറവൊന്നുമില്ല. എനിക്ക് ആ കൂടെ വിഷമം ബിഗ് ബോസിനോട് മാത്രമേ ഉള്ളൂ. അവർ ഗെയിമൊക്കെ ഒരുവിധം കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, കുറേ പേര് സേഫ് ഗെയിമൊക്കെ ആയിരുന്നു. എന്നാലും എനിക്കിഷ്ടപ്പെട്ട കുറേ പേരുണ്ട് അതിൽ. ലോകേഷ് ഉണ്ട്, വിശാലുണ്ട്, ശിവാനിയുണ്ട്, ഈവൻ സന മക്ബൂലുണ്ട്, അർമാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവായി. പക്ഷേ അർമാനും കളിച്ചതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ കണ്ടന്റ് മേക്കർ ആയിരുന്നു, കോൺട്രവേഴ്സി മേക്കർ ആയിരുന്നു, ഷോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർമാൻ കളിച്ചിട്ടുണ്ട്, രൺവീർ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാവരും നല്ല ഗെയിമേഴ്സ് തന്നെ ആയിരുന്നു. കുറച്ച് പേരൊക്കെ സേഫ് ഗെയിമും വെറുതെ കളിക്കാത്ത കുറേ പേരെ അവിടെ പിടിച്ച് നിർത്തി ഈ ബാഹർവാല കൺസെപ്റ്റിൽ. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ മലയാളം ബിഗ് ബോസിലായിരുന്നെങ്കിൽ ഇവിടെ സമരം ചെയ്യും, ഇവിടെ സമരമൊക്കെ വന്നേനെ. അപ്പോൾ എന്തായാലും ഹിന്ദി സീസൺ നമുക്ക് കാത്തിരിക്കാം. അതേപോലെ തന്നെ മറാത്തി സീസൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മറാത്തി ബിഗ് ബോസ് നമ്മുടെ കഴിഞ്ഞ അഖിലിൻ്റെ, അതായത് സീസൺ സിക്സ് നടന്നില്ലേ, ആ സെറ്റിൽ വെച്ചിട്ടാണ് ഇപ്രാവശ്യം ആ സെറ്റ് മറാത്തി സെറ്റാണ്. മറാത്തി ബിഗ് ബോസ് സീസൺ 5 നടന്നുകൊണ്ടിരിക്കുകയാണ്. നിക്കി തമ്പോലിയൊക്കെ ഉണ്ട് ഹിന്ദി സീസണിലെ ഒരാളെ നമ്മൾ മറാത്തി സീസണിൽ കേട്ടിട്ടുണ്ട്. ഹൃദേശ് ദേശ്മുഖാണ് ഇപ്രാവശ്യത്തെ ഹോസ്റ്റ്. മഹേഷ് മഞ്ചരേക്കർ ആയിരുന്നു പഴയ ഹോസ്റ്റ്. ഇപ്പോൾ പുതിയ ഹോസ്റ്റായി നമ്മുടെ ഹൃദേശ് ദേശ്മുഖാണ്. നല്ല വീടായിരുന്നു, നല്ല ഗംഭീരമായ വീടാണ്. അപ്പോൾ 28 ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നു. വേണ്ടുന്നവർക്ക് അത് ഫോളോ ചെയ്യാം, ജിയോ സിനിമയിലുണ്ട്. ഇനി അടുത്തത് നമ്മുടെ തെലുങ്ക് ബിഗ് ബോസ് ആണ്. അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്, ബിഗ് ബോസ് തെലുങ്ക് സീസൺ 8. അതിൻ്റെ സീസൺ വന്നിട്ട് ടീസർ വന്നിട്ടുണ്ട്. മിക്കവാറും കമ്മിങ് സൂൺ എന്നാണ്, ഡേറ്റ് ഒന്നും കാണിച്ചിട്ടില്ല. സെപ്റ്റംബറിൽ ആവാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം നടക്കാൻ പോകുന്ന മിക്കവാറും തെലുങ്ക് ബിഗ് ബോസ് ആയിരിക്കും. അത് കഴിഞ്ഞായിരിക്കും തമിഴ് ബിഗ് ബോസ് വരുന്നത്. പിന്നെ കന്നഡ ബിഗ് ബോസ് സീസൺ 11 മിക്കവാറും ഒക്ടോബറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയും അപ്ഡേറ്റുകളാണ് മെയിൻലി ഉള്ളത്.
അപ്പം മെയിൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കമൽ സാറല്ല ബിഗ് ബോസ് തമിഴ് ഹോസ്റ്റ് ചെയ്യുന്നത്, അതാണ് മെയിൻ കൺഫേംഡ് അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഒരിക്കൽ കൂടി വയനാടിനൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. തമിഴ് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഷോർട്സ് ആയിട്ട് വരാം, അല്ലാതെ വീഡിയോ ആയിട്ട് വരാം, ഇനി അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ചത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം ഷോർട്സ് കാണുക, എല്ലാവരും യൂട്യൂബ് വീഡിയോസ് കാണുക, വ്ളോഗ്സ് കാണുക. അപ്പം വീഡിയോ അടുത്ത വീഡിയോ വരേക്കും ബൈ.